കരൾ ചേച്ചിൽ എഴുതിയ ഒരു ഡ്രാമയാണ് ടോപ്പ് ഗേൾസ്. ആദ്യം ചേച്ചിലിനെ കുറിച്ച് നോക്കാം. ചേച്ചിൻ ജനിച്ചത് ലണ്ടനിലാണെങ്കിലും അവരുടെ 10-ാമത്തെ വയസ്സിൽ അവർ ക്യൂബയിലേക്ക് താമസം മാറ്റി. തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വരുന്നത് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാനായിട്ടാണ്, അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ടാണ് ഇവർ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വരുന്നത്. അവിടെ വരുന്ന സമയത്ത് അവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെറിയ പ്ലേസ് എല്ലാം എഴുതി അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ അവരുടെ മാരേജിന് ശേഷം BBC റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇവർ പ്ലേസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ പ്ലേയുടെ മെയിൻ തീം എന്ന് പറയുന്നത് സോഷ്യൽ ഇഷ്യൂസ് ആയിരുന്നു. ഈ കറപ്ഷൻസും അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അതേപോലുള്ള സോഷ്യൽ ഇഷ്യൂസാണ് ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർഗരറ്റ് തേച്ചറുടെ ഭരണകാലത്താണ് ഇവരുടെ റൈറ്റിംഗ്സൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവർ പ്രവർത്തിച്ചിരുന്നത് സോഷ്യലിസ്റ്റ് തിയേറ്ററുമായി ബന്ധപ്പെട്ടാണ്. തേച്ചറുടെ കാലത്തുള്ള ക്യാപിറ്റലിസവും ഫെമിനിസവും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പാണ് നമ്മുടെ ഈ ടോപ്പ് ഗേൾസ് എന്ന ഡ്രാമയിൽ ഓദർ കൊണ്ടുവരുന്നത്. ഇതിനു വേണ്ടിയിട്ട് ടോപ്പ് ഗേൾസിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു മാതൃക എന്ന് പറഞ്ഞാൽ തീർത്തും ബുദ്ധിപരമായ ഒരു കാര്യം. കാരണം നമ്മൾ ഒരു വേദിയിൽ വിവിധ കാലഘട്ടങ്ങളിൽ സ്ത്രീകളെ കൊണ്ടുവരികയാണ് ഇവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഓരോ കാലഘട്ടത്തിലെയും സ്ത്രീകളെ എങ്ങനെയാണ് സക്സസ്സിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ അതിജീവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് മാർലിനാണ്. മാർലിൻ തൻ്റെ ജോബ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു പാർട്ടി സംഘടിപ്പിക്കുകയാണ്. ആ പാർട്ടിയിലേക്ക് ക്ഷണിക്കപ്പെടുന്ന അതിഥികളാണ് മറ്റ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. ഈ അതിഥികളിൽ മാർലിൻ വിളിക്കുന്ന ഈ ഗസ്റ്റ് അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോ അങ്ങനെയുള്ള ഒരു പരിചയമുള്ളവരൊന്നുമല്ല. ഓരോ സമൂഹത്തിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഓരോ കാലഘട്ടത്തിൽ നിന്നെടുത്ത ഓരോ വ്യക്തികൾ, ഒരു മിത്തിൽ നിന്നെടുത്ത ഒരു ക്യാരക്ടർ, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇവിടെ ഗസ്റ്റായിട്ട് എത്തുന്നത്. തുടർന്ന് അവരുടെ സ്റ്റോറി പറയുകയും അതിലൂടെ നമുക്ക് ഓരോ കാലഘട്ടത്തെയും കുറിച്ച് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ഗസ്റ്റ് എന്ന് പറയുന്നത് ഇസബെല്ല ബേഡാണ്. അവരുടെ ഒരു കാര്യം പറയുന്നത് ഇവരിങ്ങനെ ഒരുപാട് യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട്, ആ യാത്രയുടെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ഇവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ മാരേജ് വളരെ ലേറ്റായിട്ടാണ് കഴിച്ചത്. ആ മാരേജ് ലൈഫ് എന്ന് പറയുന്നത് 5 വർഷം മാത്രമാണ് നീണ്ടു നിന്നത്. അടുത്തൊരു ഗസ്റ്റാണ് ലേഡി നിജോ. ഇവരാദ്യം ജപ്പാനിലെ എംപറുടെ കൂടെ 30th century ജീവിച്ചു പോന്നിരുന്നത്. പിന്നീട് വേറെ ഒരു ബുദ്ധിസ്റ്റ് നണ്ണായി, അതായത് ബുദ്ധ സന്യാസിനിയായി. ഇവർക്ക് 4 കുട്ടികളുണ്ട്. അടുത്തൊരു ക്യാരക്ടറാണ് ഡൽഗ്രേറ്റ്. ഇവരൊരു പ്രശസ്ത പെയിൻറ്റിങ് നടത്തിയിട്ടുണ്ട്. അടുത്തത് വരുന്നതാണ് പോപ്പ് ജോൺ. ഈ പോപ്പ് ജോൺ എന്ന് പറയുന്നത് സ്ത്രീ പുരുഷനായിട്ടാണ് ജീവിച്ചു പോകുന്നത്. അങ്ങനെ അവർക്ക് പോപ്പാകാൻ കഴിയുന്നു. പക്ഷേ ഇവർ പോപ്പായതിനു ശേഷം ഇവരുടെ ജെൻഡർ ഒരു പബ്ലിക്കിൽ വെച്ചിട്ട് വെളിപ്പെടുകയാണ്. കാരണം ഇവർ സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം നൽകുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിക്കപ്പെടുന്നു. പോപ്പ് ജോൺ ആണ് മറ്റൊരു ഗസ്റ്റ് മാർലിൻ്റെ. അതുപോലെ തന്നെ ഇവർ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവർ ഫിലോസഫി, തിയോളജി, മെറ്റഫിസിക്സ്, പോയട്രി അങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇവർ നല്ല ബ്രില്യൻ്റായ കാര്യങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഗസ്റ്റാണ് പേഷ്യൻ്റ് ഗ്രിസൽഡ. ഇവർ ചോസറിൻ്റെ ഒരു കണ്ടംപററി ടൈൽസിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു മിത്തിൽ നിന്നാണ് ഈ ക്യാരക്ടർ എടുത്തിട്ടുള്ളത്. തൻ്റെ ഭാര്യ തന്നെ എത്രത്തോളം അനുസരിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ കുഞ്ഞിനെ അവളിൽ നിന്ന് വേർപ്പെടുത്തുന്നു. അവൾ ഈ ഭാര്യ ഭർത്താവിനെ അനുസരിച്ച് നിൽക്കുന്നു. അവൾ ആ കുഞ്ഞിനെ വീണ്ടും തിരിച്ചു നൽകുന്നു. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ഈ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള പേഷ്യൻ്റ് ഗ്രിസൽഡ. നെക്സ്റ്റ് വരുന്ന ഒരു ക്യാരക്ടറാണ് ജിനെ. മാർലിൻ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. 20 years old വിമനാണ് ഇവർ. ഇവരുടെ ഒരു അംബിഷൻ എന്ന് പറയുന്നത് കുറച്ച് ക്യാഷ് സമ്പാദിക്കണം, കല്യാണം കഴിക്കാനും അതുപോലെ തന്നെ കുട്ടികളെ നോക്കാനൊക്കെ വേണ്ടിയിട്ട്.
അടുത്ത് വരുന്നത് ജോയ്സ്. ഇവർ ആഞ്ചീസിൻ്റെ അഡോപ്റ്റഡ് മദറാണ്, അതായത് മാർലിയുടെ സിസ്റ്റർ. മാർലിയുടെ സിസ്റ്ററാണ് മാർലിയുടെ ഡോട്ടറിനെ നോക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്യാരക്ടറായ ആഞ്ചി എന്ന് പറയുന്നത് മാർലിൻ്റെ മകളാണ്. കുട്ടി എന്ന് പറയുന്നത് അത്ര ഇൻ്റലിജൻ്റ് ഒന്നുമല്ല, അതുപോലെ വെറുതെ സമയം പാഴാക്കുന്ന, അല്ലെങ്കിൽ ആകെ ഇവളെ സമയം ചിലവഴിക്കുന്നത് ഇവരുടെ ഒരു നൈബറായ കിറ്റിൻ്റെ കൂടെയാണ്. ഇവരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു യാത്ര നടത്തുന്നുണ്ട് ലണ്ടനിലേക്ക് ഈ മാർലിനെ കാണാനായിട്ട്. മാർലിൻ ശരിക്കും ഇവരുടെ ആൻറ്റി ആണെന്നാണ് ഈ കുട്ടിയുടെ ധാരണ. മാർലിന് അത് അങ്ങനെ ഒരു മകൾ എന്നൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഈ കുട്ടിയോട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കിറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ആഞ്ചീസ് യങ്ങർ നെക്സ്റ്റ് ഡോർ നൈബർ, അതായത് ഈ അധികം സമയം ചെലവഴിച്ചിരുന്നത് ഈ നൈബറുടെ കൂടെയായിരുന്നു. ആ പെൺകുട്ടിയെ ആണെങ്കിൽ വളരെ ആക്റ്റീവ്, വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു കിറ്റ്. വിന്നെന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടർ, അത് ടോപ്പ് ഗേൾസിലെ ഒരു എംപ്ലോയി ആയിരുന്നു. അതുപോലെ തന്നെ നെല്ലും ടോപ്പ് ഗേൾസിലെ ഒരു എംപ്ലോയി ആണ്. ലോയിസ്, ലോയിസ് ഇവിടെ ഇൻ്റർവ്യൂ, ടോപ്പ് ഗേൾസിലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന ഒരു ലേഡിയാണ്, 46 വയസ്സുള്ള. ഇവർക്കൊരു പുതിയ ജോലി വേണം, അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ പിന്നെ വിചാരിക്കുന്ന എന്താണെന്നാൽ ഇവരുടെ ഈ പ്രായം ഇവർക്കൊരു പുതിയ കരിയർ ഉണ്ടാക്കാൻ സഹായിക്കില്ല എന്ന് പിന്നെ കരുതുന്നുണ്ട്. അടുത്തത് പറയുന്നത് മിസ്സിസ് കിഡാണ്, അതായത് ഹവാർഡ് കിഡിൻ്റെ വൈഫ്. മാർലിനെ പ്രൊമോഷൻ കിട്ടിയത് ഇദ്ദേഹത്തെ പുറകിലാക്കിക്കൊണ്ടാണ്. ഇവിടെ ഈ മിസ്സിസ് കിഡ് വന്നിരിക്കുന്നത് ഹവാർഡ് കിഡിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ മാർലിനോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പ്രൊമോഷൻ മാർലിന് ഹവാർഡ് കിഡിന് തന്നെ കൊടുക്കണം, അവരുടെ ഫാമിലിക്കും അവരുടെ കുറേ ലോങ് അതായത് അവരൊരു ഒരുപാട് നാളെ ഇവിടെ വർക്ക് ചെയ്യുന്നത് അതുമൊക്കെ പരിഗണിച്ചുകൊണ്ട് ആ പ്രൊമോഷൻ മാർലിൻ ഈ ഹവാർഡ് കിഡിന് കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കിഡ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ഇൻ്റർവ്യൂവിന് വന്ന മറ്റൊരു പെൺകുട്ടിയാണ് ഷോന. ഈ സമ്മറി ഒന്ന് ഷോർട്ടായിട്ട് നോക്കാം. മാർലിൻ ഒരു ലണ്ടനിലെ ബിസിനസ് വുമനാണ്. അവരുടെ ഒരു അവർക്ക് കിട്ടിയ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു പാർട്ടി നടത്തുകയാണ്. ആ പാർട്ടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ കോവർക്കേഴ്സോ ഒന്നുമല്ല. അവരെ എല്ലാം ഒരു ഹിസ്റ്ററിയിൽ നിന്നും ആർട്ടിൽ നിന്നും അത് മിത്തിൽ നിന്നും, അതായത് ഓരോ കാലഘട്ടത്തിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സാണ് അവരുടെ ഈ പാർട്ടിയിലെ ഗസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ സമൂഹത്തിൽ നിന്നുള്ള ഈ ഓരോ വ്യക്തികളും വന്ന് എന്ത് ഇവരെ ഒരുക്കിയിട്ടുള്ള പാർട്ടിയിൽ പങ്കെടുക്കുകയും ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ അവരുടെ ആ പെയിൻഫുൾ സ്റ്റോറി അല്ലെങ്കിൽ അവരുടെ ആ ലൈഫ് ഓരോരുത്തരായിട്ട് ഇവർക്ക് മുന്നിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഈ സ്റ്റോറിയുടെ മറ്റൊരു ഭാഗമാണ് ഈ മാർലിന് ഒരു ഡോട്ടറുണ്ട്. ഡോട്ടറിനെ ജോയ്സി, അതായത് മാർലിയുടെ സിസ്റ്ററാണ് വളർത്തുന്നത്. അവരുടെ മകളായിട്ടാണ് അവർ വളർത്തുന്നത്. മാർലിൻ അവർക്ക് ആൻറ്റി ആണെന്ന ധാരണയിലാണ് അവർ മാർലിനെ കാണുന്നത്. ഇതിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മദർഹുഡിലുണ്ടാകുന്ന പെയിൻഫുള്ളായ കാര്യങ്ങൾ, അതല്ലെങ്കിൽ അതിൻ്റെ എന്തെല്ലാം സാക്രിഫൈസ് ചെയ്യണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്ന എല്ലാ അഫക്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിലെ മെയിൻ തീമായിട്ട് പറയുന്നത് ലൈഫ് അണ്ടർ ദ പാട്രിയാർക്കി, അതായത് പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിന് കീഴിൽ ജീവിക്കുന്ന അവസ്ഥ. ഈ ഡ്രാമയിൽ പറയുന്ന ഈ വിമന് ക്ഷണിച്ചിട്ടുള്ള ഗസ്റ്റുകൾ, ആ ഗസ്റ്റുകളുടെ കഥകളിലെ ആ കഥകളെല്ലാം കമ്പോസ് ചെയ്തിട്ടുള്ളത് മെന്നാണെന്നാണ് പറയുന്നത്. 19th century അതേപോലെ തന്നെ എന്താണ് 13th century എന്നെടുത്താലും എല്ലാം ഏത് കാലഘട്ടത്തിലെടുത്താലും വിമൻ്റെ സ്റ്റോറിയെല്ലാം മെൻ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ
എന്താണ് പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു എന്താണ് കഥാപാത്രം, ഒരു സബ്ജക്റ്റ് മാത്രമാണ് വിമൻ എന്നുള്ള ഇതാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞു വരുന്നത്. വിമൻ ഒരു സബ്ജക്റ്റ് മാത്രമാണ്, അതിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്നതും അതിൻ്റെ പ്രൊഡക്റ്റ് അതിൻ്റെ ഏത് രീതിയിലായിരിക്കണമെന്നുള്ള എല്ലാം തീരുമാനിക്കുന്നതെല്ലാം മെന്നാണെന്നാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. മറ്റൊരു തീമാണ് വിമൻസ് സ്റ്റോറി. ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു വിമൻ വിമൻ്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ട്, അതായത് അവളുടെ പ്രൊമോഷന് പാർട്ടി നടത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പിന്നെ അതിലേക്ക് വരുന്ന ഗസ്റ്റുകളും അവരുടെ ആ തലങ്ങളിലുള്ള സ്റ്റോറികൾ പറയുന്നുണ്ട്. ഇവിടെ ചേച്ചിൽ പറയുന്നത് ഇങ്ങനെ ഈ പുരുഷ മേധാവിത്വമുള്ള ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമുള്ള ഇത്തരം കാലഘട്ടത്തിൽ എന്താണ് സ്ത്രീ സ്റ്റോറികൾ പറയേണ്ടതിൻ്റെ ആവശ്യകത, സ്ത്രീകളുടെ സ്റ്റോറികൾ പറയേണ്ടതിൻ്റെ ആവശ്യകതയാണ് ചേച്ചിൽ ഇവിടെ കൊണ്ടുവരുന്നത്. അടുത്ത തീമായിട്ട് വരുന്നത് പവർ, സക്സസ് ആൻഡ് ഇൻഡിവിജ്വലിസം. ഇത് നമുക്ക് ഒരു ക്യാരക്ടർ എടുത്താൽ തന്നെ, അല്ലെങ്കിൽ മാർലിൻ എന്നൊരു ക്യാരക്ടർ എടുത്താൽ തന്നെ ആ ബിസിനസ് വിമൻ്റെ സക്സസ്സും അതേപോലെ തന്നെ അവരുടെ ആ പവറും എല്ലാം നമുക്ക് കാണാൻ കഴിയും. അവരൊരു പുരുഷനെ പുറന്തള്ളിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പുരുഷ അവിടെ ഒരു പുരുഷനെ തഴഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു പുരുഷനെ മറികടന്നുകൊണ്ടാണ് ഇവർ ഈ പ്രൊമോഷൻ കരസ്ഥമാക്കുന്നത്. അതുതന്നെ ഒരു സ്ത്രീയുടെ ഒരു സക്സസ്സിൻ്റെ ഒരു കഥയാണ് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മദർഹുഡ്. ടോപ്പ് ഗേൾസിൽ പലതരത്തിലുള്ള മദേഴ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാർലിൻ പക്ഷേ മദർഹുഡിനെ കാണുന്നത് ഒരു ബേർഡൻ ആയിക്കൊണ്ടാണ്, ഇൻസഫറബിൾ ബേർഡൻ ആയിക്കൊണ്ടാണ് മദർഹുഡിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ മകളെ അവരുടെ സിസ്റ്ററിന് വളർത്താൻ നൽകിയിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.